الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ പ്രിയപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ സോളിഡാരിറ്റി സംസ്ഥാന സെക്രട്ടറി ഷബീർ സാഹിബ്, പ്രിയപ്പെട്ട പടച്ചറപ്പിൻ്റെ മാർഗത്തിലെ സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, സഹോദരന്മാർ, സഹോദരികൾ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒരുമിച്ച് ചേരൽ പ്രതിഫലാർഹമായ ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. കഴിഞ്ഞ വ്യാഴാഴ്ചയിലും ഇതുപോലെ നമ്മൾ സംഗമിച്ചിരുന്നു. ഇൻഷാഅള്ളാ തുടർന്നുള്ള ദിവസങ്ങളിലും ഇതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാറുണർക്കം എന്നുള്ള ഒരു ഇസ്ലാമിക വിജ്ഞാന പഠനവേദി നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി ഇസ്ലാമികമായ അറിവുകളും നമ്മുടെ ദീനീപരമായ നമ്മുടെ ജീവിതത്തിന് വേണ്ട നിർദ്ദേശങ്ങളുമൊക്കെയായി നമ്മുടെ കൂടെയുണ്ടാകും. നമ്മൾ ഓരോരുത്തരുമാണ് അത് ഉപയോഗപ്പെടുത്തേണ്ടത്. നമ്മുടെ സ്ഥിര സാന്നിധ്യം ഈ പഠനവേദിക്കായി നമ്മൾ ഉറപ്പുവരുത്തണം എന്ന് ഒരു തുടക്കത്തിൽ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു അനുഗ്രഹിച്ചാൽ പരിശുദ്ധ റമദാനിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. അടുത്ത ആഴ്ച ദിവസം ഖിയാമുല്ലൈലിന് വേണ്ടി, തറാവീഹിനൊക്കെ വേണ്ടി പള്ളിയിൽ നാം ഓരോരുത്തരും സജീവമായി കഴിയുന്ന സമയമായിരിക്കും ഈ സമയം എന്ന് പറയുന്നത്. ഈ സമയത്ത് പടച്ചറബ്ബിനോട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള കാര്യം, അവസാന സമയത്ത് പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഈ ഒരു സമയത്ത് അള്ളാഹുവെ ഞങ്ങളെ തിരിച്ചു വിളിക്കരുതേ എന്നുള്ളതാണ്. വരാനിരിക്കുന്ന റമദാൻ, ആ റമദാനിൽ നോമ്പനുഷ്ഠിക്കുവാനും റമദാനിൽ ആരോഗ്യത്തോടുകൂടിയും ആവേശത്തോടുകൂടിയും അതിൻ്റെ ഓരോ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുമുള്ള ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ടാണ് ദീർഘമായി നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹുമ്മ ബല്ലിഗ്ന റമളാൻ, റമളാനിലേക്ക് ഞങ്ങൾക്ക് നീ ആയുസ് നീട്ടി നൽകണമേ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പ്രാർത്ഥിച്ചിരുന്നു എന്ന് നമ്മൾ കേട്ട കാര്യമാണ്. പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരോട്, സഹോദരികളോട്, ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനിയുള്ള ദിനരാത്രങ്ങളിൽ ധാരാളമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല കനിഞ്ഞരുളി നമുക്ക് നൽകുന്ന ഈ നന്മയുടെ പൂക്കാലം, പരിശുദ്ധ റമളാനിനെ സ്വാഗതം ചെയ്യുവാൻ അല്ലാഹുവെ ഞങ്ങൾക്കിനി ആയുസ്സും ആഫിയത്തുമൊക്കെ നൽകണമേ എന്ന പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അതിനെല്ലാവർക്കും ഉദവി തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നാം നമ്മളോട് ചോദിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നമ്മൾ ചെറുപ്പക്കാരാണ്, യുവാക്കളാണ്, യുവതികളാണ്, യുവാക്കളായ എന്നിലേക്കും നമ്മളിലേക്കുമാണ് റമദാൻ കടന്നു വരുന്നത്. ഒരു വൃദ്ധരായ ഒരാളുടെ ജീവിതത്തിലേക്ക് റമദാൻ കടന്നു വരുന്നത് പോലെ ആവരുത്. ഒരു യുവത്വം തുളുമ്പി നിൽക്കുന്ന ഏറ്റവും ജീവിതത്തിൻ്റെ സുവർണഘട്ടം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു യുവത്വത്തിലേക്കുള്ള റമദാൻ്റെ വരവ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ എൻ്റെ ചോദ്യം, നമ്മളോട് ചോദിക്കേണ്ടുന്ന ചോദ്യം, എന്താണ് ഈ റമദാനിലേക്ക് ഞാൻ ഒരുക്കം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. എങ്ങനെയാണ് റമദാനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറായിട്ടുള്ളത്,
റമദാനിൻ്റെ മുമ്പായി കൊണ്ടുള്ള ഒരു മുന്നൊരുക്കം ഞാൻ എന്താ നടത്തിയിട്ടുള്ളത്? ആലോചിച്ച് നോക്കുക, ജീവിതത്തിൻ്റെ ഭൗതികമായ ഏത് കാര്യങ്ങൾക്കും ഒരു മുന്നൊരുപ്പ് നമ്മൾ നടത്താറുണ്ട്. ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന SSLC എക്സാമിന് വേണ്ടിയിട്ട് കുട്ടികൾ കഴിഞ്ഞ 1-2 മാസങ്ങളായിട്ട് പല വിധത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ലാസ് ടെസ്റ്റ് മുതൽ, മോഡൽ എക്സാം മുതൽ, അതുപോലെ തന്നെ കമ്പൈൻ സ്റ്റഡി മുതൽ, നൈറ്റ് ക്ലാസ് മുതൽ, വ്യത്യസ്ത ട്യൂഷൻ സെൻ്ററുകളുടെ പാക്കേജുകൾ ഉപയോഗപ്പെടുത്തുന്നത് മുതൽ നിരവധി അവസരങ്ങൾ ഈ വരാൻ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കമായിക്കൊണ്ട് നമ്മുടെ SSLC വിദ്യാർത്ഥികൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സുവർണാവസരം എന്ന നിലക്ക് ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഒരാൾ ജീവിതത്തിൽ ആയുസ് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അയാൾ റമദാനിൽ ആയുസ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അത്രമാത്രം മഹാന്മാരായ പണ്ഡിതന്മാർ, ഇമാം മാലിക് റഹിമഹുള്ളയെ കുറിച്ചിട്ട് വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, മക്കയിൽ ഈ ധാരാളമായിട്ട് വിശുദ്ധ ഖുർആന്റെ തഫ്സീറുകൾ ഏറ്റവും അറിയപ്പെട്ട മുഫസ്സിറുകളിൽ ഒരാളാണ് ഇമാം മാലിക് എന്ന് പറയുന്നത്. ഹദീസ് പണ്ഡിതനായിരുന്നു ഇമാം മാലിക് റഹിമഹുള്ള എന്ന് പറയുന്നത്. അറിയപ്പെട്ട ഫിഖ് പണ്ഡിതനായിരുന്നു ഇമാം മാലിക് റഹിമഹുള്ള എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അൽ മുവത്ത എന്ന ഗ്രന്ഥം നമുക്ക് എല്ലാവർക്കും വളരെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ്. ഇമാം മാലിക് അവറുകൾ റമദാന്റെ സമയമായി കഴിഞ്ഞാൽ മക്കയിലെ അദ്ദേഹത്തിൻ്റെ എല്ലാ ക്ലാസ്സുകളും നിർത്തിവെക്കും, എല്ലാ ക്ലാസ്സുകളും നിർത്തിവെക്കും. എന്തിനാണ് റമദാന്റെ ക്ലാസ്സുകൾ നിർത്തിവെക്കുന്നത്? അദ്ദേഹം പറയുന്നു, ഈ റമദാൻ എന്ന് പറയുന്നത് വ്യക്തിയായ ഇമാം മാലിക്കിനുള്ളതാണ്. എന്നിട്ട് ഈ ഇമാം മാലിക്ക് ക്ലാസ്സുകൾ നിർത്തിവെച്ചുകൊണ്ട് ഈ റമദാനിൻ്റെ രാവിലും പകലിലും അള്ളാഹും ഞാനും തമ്മിലുള്ള ഒരു ബന്ധത്തിലേക്ക്, അതിൻ്റെ ഒരു ഊഷ്മളതയ്ക്ക് വേണ്ടിയിട്ട് ദിക്റുകളായിട്ടും ദുആകളായിട്ടും ഖുർആൻ പഠനങ്ങളായിട്ടും പാരായണങ്ങളായിട്ടും പ്രാർത്ഥനകളായിട്ടും ഇങ്ങനെയാണ് എൻ്റെ റമദാനിൻ്റെ രാവും പകലിലും ഉണ്ടാവുക എന്ന് ഇമാം മാലിക് റഹിമഹുള്ള ശബദം ചെയ്തിരുന്നു. അതുകൊണ്ട് അദ്ദേഹം നടത്തി വന്നിരുന്ന ക്ലാസ്സുകൾ നിർത്തിവെക്കുമായിരുന്നു എന്ന് പല പണ്ഡിതന്മാരും വിശദീകരിച്ച് തരുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രാധാന്യമുള്ള ഒരു റമദാനു വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തൊരുക്കമാണ് നടന്നിട്ടുള്ളത് എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു സമയത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ തൻ്റെ അനുചരന്മാരൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് റസൂൽ മിമ്പറിൽ കയറി. മിമ്പറിൽ കയറിയിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ ആ സൊഫിൽ കയറിയപ്പം പള്ളിയിലെ ആളുകൾ കേൾക്കുമാർ ഉച്ചത്തിൽ ആമീൻ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ സൊഫ് മിമ്പർ പടിയിലേക്കും കയറി, രണ്ടാമത്തെ പടിയിലും കയറിയപ്പോൾ ഉണ്ട് റസൂൽ ആമീൻ എന്ന് പറയുന്നു. മൂന്നാമത്തതിലും റസൂൽ ഉറക്കെ ആമീൻ എന്ന് പറഞ്ഞു. സഹാബികളോട് റസൂൽ ചോദിച്ചു, ഞാൻ ആമീൻ എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? സാധാരണഗതിയിൽ സഹാബികൾ ശീലിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും അനുചരന്മാർ അവിടുത്തെ റസൂലിൻ്റെ പ്രിയപ്പെട്ട സഹാബികൾ ആമീൻ എന്ന് പറയുന്ന ശീലമാണുള്ളത്. പക്ഷെ ഇത് ഞങ്ങൾക്ക് പതിവില്ലാത്ത വിധത്തിൽ, ഞങ്ങൾക്ക് ഇത്രയും ഞങ്ങളുടെ അനുഭവത്തിൽ ഇല്ലാത്ത ഒരു വിധത്തിൽ റസൂൽ ഉറക്കെ ആമീൻ എന്ന് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ഞാൻ ഈ മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലം എൻ്റെ അടുത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് മൂന്ന് കാര്യങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേൾക്കുമ്പം സ്വലാത്ത് ചെല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ അള്ളാഹു അകറ്റിയിരിക്കുന്നു, അകറ്റട്ടെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ ആമീൻ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ നന്നായിട്ട് ഈ വിഷയത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാണ് പ്രാർത്ഥിക്കുന്നത്? ജിബ്രീൽ അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നത്. ആരാണ് ആമീൻ എന്ന് പറയുന്നത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആമീൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ പ്രാർത്ഥന എന്താ? ഒന്നാമത്തെ പ്രാർത്ഥന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പം അതിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് റസൂലിൻ്റെ പേരിനോട് കൂടിയിട്ട് സ്വലാത്ത് ചെല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർ അല്ലാഹു സുബ്ഹാനഹു തആല അകറ്റിയിരിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചപ്പം ആമീൻ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ടാമത്തൊരു പ്രാർത്ഥന, ഒരാളുടെ ജീവിതത്തിൽ മാതാപിതാക്കളുണ്ട് അല്ലെങ്കിൽ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ കൂടെയുണ്ട്, എന്നിട്ട് ഇങ്ങനെ മാതാപിതാക്കളും തൻ്റെ കൂടെയുണ്ടായിട്ട് ഈ മാതാപിതാക്കളെ പരിചരിച്ചും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും സ്വർഗം നേടിയെടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരെയും അകറ്റട്ടെ, അവർ നരകത്തിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു. അതിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രസക്തമായിട്ടുള്ളത്. ഒരാൾക്ക് റമദാനിൽ ആയുസ് കിട്ടി, റമദാന് ജീവിക്കാനുള്ള സൗഭാഗ്യം കിട്ടി. ഈ റമദാനിൻ്റെ മഹത്വവും പ്രാധാന്യവും മനസ്സിലാക്കാതെ
ഒരു മാസക്കാലം കഴിച്ചു കൂട്ടിയിട്ട് റമദാനിൽ നിന്ന് ഒന്നും നേടിയെടുക്കാതെ ആ റമദാൻ മാസത്തെ തുലച്ചു കളഞ്ഞവനെ അള്ളാഹു ശപിക്കട്ടെ, അവൻ അള്ളാഹു സുബ്ഹാനഹു തആല അകറ്റട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ ആമീൻ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ്. നമുക്ക് ആലോചിച്ച് നോക്ക്, ആരോഗ്യപരമായിട്ട് ഒരു ക്ഷീണമോ ഒരു പ്രയാസമോ നമ്മളെ സംബന്ധിച്ചിടത്തോളമല്ല. വലിയ ഏറ്റവും നല്ല സ്ട്രോങ് ബോഡിയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നമുക്കുള്ളത്. വലിയ കഷ്ടപ്രയാസങ്ങളൊന്നും ശാരീരികമായ അവശതകൾ നമ്മളെ പേറിയിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു യുവത്വം എന്ന നിലക്ക്, ഒരു ചെറുപ്പക്കാരൻ എന്ന നിലക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ വരാനിരിക്കുന്ന റമദാനിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാനും നിങ്ങളും ഒരുങ്ങിയിട്ടുള്ളത്. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച, ജിബ്രീൽ അലൈഹിസ്സലാം ശപിച്ച ആ കൂട്ടത്തിൽ, റമദാനെ ഉപയോഗപ്പെടുത്താത്തവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും പെട്ടുപോകുമോ എന്ന ഒരു ചോദ്യത്തിൽ നിന്ന് വേണം പ്രിയപ്പെട്ടവരെ ഇനിയുള്ള ദിവസങ്ങളിൽ റമദാനിലേക്കായിട്ട് നമ്മൾ ഒരുക്കം നടത്താൻ. എങ്ങനെയാണ് പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ വേണ്ടിയിട്ടുള്ളത്? നമുക്ക് എപ്പോഴും നമ്മുടെ ഹൃദയാന്തരത്തിൽ ഉണ്ടാവേണ്ടുന്ന പരിശുദ്ധ ഖുർആന്റെ ആയത്തുണ്ട്, നിങ്ങൾ സാബിഖൂ ഇലാ മഗ്ഫിറത്തി മിൻ റബ്ബിക്കും. സമാനമായ അർത്ഥം കിട്ടുന്ന മറ്റൊരായത്തുണ്ട്, സാരിഖൂ ഇലാ മഗ്ഫിറത്തി മിൻ റബ്ബിക്കും. നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ മത്സരിച്ചിട്ട് മുന്നേറുക. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, നിങ്ങളെ കാത്തു നിൽക്കുന്ന സ്വർഗത്തിന് വേണ്ടിയിട്ട്. നിങ്ങളെ കാത്തു നിൽക്കുന്ന സ്വർഗത്തിന് വേണ്ടിയിട്ട്, അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ള മഗ്ഫിറത്തിന് വേണ്ടിയിട്ട്. ചില്ലറ കാര്യമല്ല ഈ പറയുന്നത്. അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ള ഇസ്തിഗ്ഫാർ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ നന്മകൾ കൊണ്ട് നിങ്ങൾ മുന്നേറുക. നന്മകൾ കൊണ്ട് നിങ്ങൾ മുന്നേറുക. അതിന് നമ്മുടെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ വന്നു ചേർന്നിരിക്കുന്ന അസുലഭമായ ഒരു സന്ദർഭമാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്ക്, ജീവിതത്തിൽ പലപ്പോഴും മത്സരം നടത്തുന്ന ആളുകളാണ് നമ്മൾ. എല്ലാത്തിലും നമുക്ക് മത്സരങ്ങളാണ്. മത്സരത്തിൻ്റെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഇങ്ങനെ സൽക്കർമ്മങ്ങളിലൂടെ ഒരു മത്സരം നമ്മളൊന്ന് വെറുതെ സങ്കല്പിച്ചു നോക്കി, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് മത്സരിക്കുക. ചരിത്രത്തിൽ നമുക്കതിൻ്റെ ഒരു ഉദാഹരണമുണ്ട്, തബൂക്ക് യുദ്ധത്തിൻ്റെ പശ്ചാത്തലം. തബൂക്ക് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ സഹാബികൾ വന്ന വലിയ കഷ്ടപ്പാടാണ്. ഒരു യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ച് മക്കയിലെത്തിയ ആളുകളോട്, സഹാബികളോട് റസൂൽ പറയുന്നു, നിങ്ങൾ തബൂക്കിലേക്ക് എത്രയും പെട്ടെന്ന് പുറപ്പെടണം. തബൂക്ക് യുദ്ധം നടക്കുന്ന സമയം എന്ന് പറയുന്നത് ഈ മക്കയിലും അതുപോലെ തന്നെ മദീനയിലുമൊക്കെ ചൂട് കത്തി നിൽക്കുന്ന, അതിൻ്റെ ഒരു ഉഷ്ണം കത്തി നിൽക്കുന്ന ഒരു സമയത്താണ് തബൂക്ക് യുദ്ധം നടക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ ചൂട് എന്ന് പറഞ്ഞാൽ അസഹനീയമാണ്. ജൂലൈ ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ, ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഗൾഫിലൊക്കെ ഉണ്ടെങ്കിൽ, സൗദിയിലൊക്കെ ഉണ്ടെങ്കിൽ, ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ ആ ചൂട് നമുക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ചൂടാണ്. ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ ഉള്ള ഒരു സമയത്താണ് തബൂക്ക് യുദ്ധത്തിലേക്ക് സഹാബികളോട് ഇറങ്ങിപ്പുറപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ആഹ്വാനം നടത്തുന്നത്. മാത്രമല്ല, ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തി അതിൻ്റെ കയ്യിലൊന്നും പ്രത്യേകിച്ചില്ല. സാമ്പത്തികമായ സൗകര്യങ്ങളില്ല. ഏറ്റുമുട്ടാതിരിക്കുന്ന ശത്രുക്കൾ എന്ന് പറയുന്നത് തൊട്ടപ്പുറത്തുള്ളവർ സർവ്വസന്നാഹങ്ങളുമായി ഒരുങ്ങി പുറപ്പെട്ട ആളുകളാണ്. കയ്യിൽ പ്രത്യേകിച്ചൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുദ്ധത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെടാൻ പോവുകയാണ്, എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾ യുദ്ധത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് തരണം. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുണ്ട്, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുണ്ട്, സഹാബികളിലെ പ്രമുഖരായ പല ആളുകളുണ്ട്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു, ഈ വിഷയത്തിലെങ്കിലും എനിക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പരാജയപ്പെടുത്തണം, ഈ വിഷയത്തിലെങ്കിലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പരാജയപ്പെടുത്തണം. ഈ സമയത്ത് റസൂലിൻ്റെ മുമ്പിൽ വന്നിട്ട് ഓരോരുത്തരും എന്താണോ കയ്യിലുള്ളത് അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, എന്താണോ എന്ത് സമ്പാദ്യത്തിലുള്ളത് അത് മുഴുവൻ കൊടുത്തുകൊണ്ടിരിക്കുക. ഓരോന്നിലും എത്തി കൊണ്ടുവന്ന് വെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരോടായിട്ട് ചോദിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ സമ്പാദ്യത്തിൻ്റെ പകുതിയും ഞാൻ യുദ്ധത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ട് റസൂലെ. തൊട്ടടുത്ത തന്നെ അബൂബക്കർ റളിയല്ലാഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, എന്താ ഉള്ളത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി വീട്ടിൽ അല്ലാഹുവും അല്ലാഹുവിൻ്റെ റസൂലും മാത്രമേ ഉള്ളൂ, ജീവിതത്തിലുള്ള എല്ലാം ഞാൻ യുദ്ധത്തിലേക്ക് നൽകിയിട്ടുണ്ട്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ വിഷയത്തിലെങ്കിലും ഞാൻ അബൂബക്കർ റളിയല്ലാഹുവിനെ പരാജയപ്പെടുത്തണം എന്നതായിരുന്നു വിചാരം. പക്ഷേ നന്മയുടെ കാര്യത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഞങ്ങളെ എല്ലാവരെയും തോൽപ്പിച്ചു. സഹാബികൾക്കിടയിലുള്ള ഒരു മത്സരം ആലോചിച്ചു നോക്കി നിങ്ങൾ. പലപ്പോഴും നമുക്കത് കാണാൻ പറ്റും, സഹാബികളുടെ വിഷയത്തിൽ നന്മ ചെയ്യാനുള്ള ഒരു സന്ദർഭം, ഒരു അവസരം ഒത്തുകിട്ടിയാൽ
ആ നന്മ ചെയ്തുകൊണ്ട് മുന്നേറുന്ന സഹാബിയുടെ ചരിത്രം നമുക്ക് കാണാൻ പറ്റും. സുബഹ് നമസ്കാരത്തിന് പള്ളിയിൽ ഹാജരായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതത്തിൻ്റെ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ നോമ്പെടുത്തവരാരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ചോദ്യം, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു രോഗിയെ സന്ദർശിച്ചവരാരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്തൊരു ചോദ്യം, ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ജനാസയെ പിന്തുടർന്നവരാരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. ഒരു പ്രഭാതം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ കണക്ക് കൂട്ടേണ്ടത് വൈകുന്നേരം രാത്രി അവസാനിക്കുന്ന സമയത്ത് എന്താ നമ്മുടെ കർമ്മ പുസ്തകത്തിലുള്ളത്, നന്മ ചെയ്യാനുള്ള അവസരങ്ങളിൽ എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്, നന്മ ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകൾ നമ്മൾ മുമ്പിലുണ്ടായിരിക്കെ എങ്ങനെയാണ് നമ്മൾ അതിനെയും നമ്മുടെ സമയത്തെയും പകലിനെയും രാവിനെയും ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ നമ്മൾ ഉണർത്തുന്നു, ഫസ്തബിഖുൽ ഖൈറാത്, നിങ്ങൾ നന്മയിൽ മുന്നോട്ട് പോകുക. സാബിഖൂലാ മഖ്ഫിറത്തിൻ മിർ റബ്ബിക്കും വ ജന്നത്തിൻ അർദുഹാ കഅർദി സമാഇ വൽ അർദ്, ആകാശ ഭൂമിയോളം വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ മത്സരിച്ച് ഇസ്തിഗ്ഫാറിലേക്ക് നിങ്ങൾ മത്സരിച്ച് മുന്നോട്ട് പോകണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മുടെ മുമ്പിൽ സാക്ഷിയാണ്, സ്വഹാബികളുടെ ജീവിതം നമ്മുടെ മുമ്പിൽ സാക്ഷിയാണ്. പരിശുദ്ധ ഖുർആന്റെ ഈ ആയത്തുകളെ നമ്മുടെ ഹൃദയാന്തരത്തിൽ പ്രിയപ്പെട്ടവർ നമ്മൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. റമദാന്റെ തൊട്ട് തലേ ദിവസങ്ങളിൽ, ഒരു പക്ഷേ ഇനി നമുക്ക് റമദാന്റെ മുമ്പിൽ ഒരു വ്യാഴാഴ്ച ദിവസം നമ്മുടെ മുമ്പിലില്ല, ഒരു പക്ഷേ ബുധനോ വ്യാഴോ ഒക്കെ ആയിട്ട് റമദാൻ ആരംഭിക്കാനിരിക്കുമ്പോൾ, കേവലം ഒരാഴ്ച മാത്രം റമദാന്റെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഈ റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് മുന്നൊരുക്കമാണ് നടത്തിയിട്ടുള്ളത് എന്ന വളരെ മർമ്മപ്രധാനമായ ഒരു ചോദ്യം നമ്മളോട് നമ്മൾ ചോദിക്കുകയും ഇല്ല എങ്കിൽ പ്രത്യേകിച്ച് ഒരു ലാഘവത്തോടുകൂടി നിസാരമായി കൊണ്ട് റമദാൻ എല്ലാ വർഷവും വന്നു ചേരും, അത് ഈ വർഷവും വരും, ഷാബാൻ അവസാനിക്കും, റമദാൻ ഒന്നിലേക്ക് നമ്മൾ പ്രവേശിക്കും, റമദാൻ ആവുന്നതോടുകൂടി മൊത്തം വിപണിയിൽ തന്നെ ഒരു മാറ്റങ്ങൾ സംഭവിക്കും, ആ മാറ്റങ്ങൾക്കനുസരിച്ച് കൊണ്ട് ഞാനും പൊരുത്തപ്പെടും, സ്വാഭാവികമായിട്ടും മഗ്രിബ് കൊടുക്കുമ്പോൾ തൊട്ടടുത്തേതിന് പള്ളിയിൽ ഞാൻ ഓടിക്കേറും, കിട്ടിയാൽ തറാവീഹ് കിട്ടും, പ്രാർത്ഥനകൾക്ക് സമയമുണ്ടെങ്കിൽ പ്രാർത്ഥനകൾ ഞാൻ നടത്തും. അങ്ങനെ പോകുന്ന പോക്കിൻ്റെ ഇടയിൽ പള്ളിയിൽ റമദാൻ നോമ്പനുഷ്ഠിച്ചു കൊണ്ടിരിക്കെ തന്നെ ജമാഅത്തൊക്കെ കാണുകയാണെങ്കിൽ അതിനനുസരിച്ച് കൊണ്ട് ജമാഅത്തൊക്കെ ഞാൻ അനുഷ്ഠിക്കും. പ്രത്യേകിച്ച് ഒരു ലാഘവത്തോടുകൂടി പ്രത്യേകിച്ച് ആലോചനകളൊന്നും നടത്താതെ അങ്ങനെ റമദാനിലേക്ക് അങ്ങനെ ജീവിച്ചു പോവാം എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ധാരണയെങ്കിൽ, വിചാരമെങ്കിൽ പ്രിയപ്പെട്ടവർ അത് പോരാ എന്നതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. കൃത്യമായി ഇരുന്നു കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, ഇഖ്തനിൻ ഖംസൻ ഖബ്ല ഖംസൻ, അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതിൻ്റെ മുമ്പ് അഞ്ച് കാര്യങ്ങളുമായി കൊണ്ട് നിങ്ങൾ മുന്നോട്ട് കുതിക്കണം. എന്നിട്ട് റസൂൽ പഠിപ്പിച്ചു, ഷബാബക ഖബ്ല ഹറമിക്, വാർദ്ധക്യത്തിൻ്റെ മുമ്പുള്ള നിൻ്റെ യുവത്വ കാലഘട്ടം, തുളുമ്പി നിൽക്കുന്നൊരു കാലഘട്ടം. പ്രിയപ്പെട്ടവർ പക്ഷെ ഇപ്പോൾ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. വാർദ്ധക്യ സഹജമായ പ്രയാസമനുഭവിക്കുന്ന നമ്മുടെ വീട്ടിലെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരോടൊപ്പം ഒരു അരമണിക്കൂർ ചെലവഴിച്ചു കഴിഞ്ഞാൽ ബോധ്യമാകുന്ന ഒരു കാര്യമാണ് വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ എന്താണെന്നുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് റൂമിൽ കിടക്കുന്നുണ്ട്, ഒന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ തന്നെ വീട്ടിലേക്ക് സ്വന്തം ബെഡ്റൂമിലെ ബാത്റൂമിലേക്ക് തന്നെ ചുമരുകൾ താണ്ടി പിടിച്ച് പതുക്കെ പതുക്കെ നേരത്തെ തന്നെ ഓടി. ഇപ്പം നമ്മളങ്ങനെയാണല്ലോ, മനസ്സ് വിചാരിച്ചിടത്തേക്ക് ശരീരത്തെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇന്ന സ്ഥലത്തെത്തണം, ഏത് രാത്രിയിലും നമുക്ക് പെട്ടെന്ന് ഇന്ന സ്ഥലത്തെത്തണം, അതിനുള്ള സംവിധാനങ്ങൾ കാണണം. ഇങ്ങനെ മനസ്സിൻ്റെ തോന്നലുകളനുസരിച്ച് സ്വന്തം ശരീരത്തെ കൊണ്ടു നടത്താൻ കഴിയുന്ന ഒരു പ്രായത്താണ് നമ്മളുള്ളത്. പക്ഷെ അങ്ങനെയല്ല, മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ, മനസ്സിൻ്റെ തോന്നലുകൾക്ക് ശരീരത്തെ ചലിപ്പിച്ചെടുക്കണമെങ്കിൽ മണിക്കൂറുകൾ വേണ്ടി വരുന്ന ഒരു വാർദ്ധക്യത്തിൻ്റെ ഒരു സമയമുണ്ട്. ഈ സമയം വരുന്നതിൻ്റെ മുമ്പ് ശബാബ ഖബ്ല ഹറമിക്, വാർദ്ധക്യത്തിന് മുമ്പുള്ളതിൻ്റെ ഈ യുവത്വ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവനെ, നീ ഒന്ന് ഈ കാര്യങ്ങളുമായി കൊണ്ട് യുവത്വത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നിൻ്റെ യുവത്വം ചെലവഴിക്കുന്നത് എന്നൊരു ചോദ്യം. രണ്ടാമത് റസൂൽ എണ്ണി വസിഹത്തക്കബില സഖമിക്ക്, രോഗം വരുന്നതിൻ്റെ മുമ്പുള്ള ആരോഗ്യദൃഢനായ നിൻ്റെ ഒരു സമയമുണ്ട്. പ്രത്യേകിച്ച് രോഗങ്ങൾ, ഇപ്പോൾ ഒരു പക്ഷേ 30-ലും 35-ലും 40-ലൊക്കെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ബോഡി ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ പ്രത്യേകിച്ചുള്ള ഒരു നമ്മുടെ രോഗത്തിൻ്റെ ലക്ഷണങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ അടയാളങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. ഒരു 40-50 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും പലവിധത്തിലുള്ള രോഗങ്ങളാണ്, പലവിധത്തിലുള്ള സംഘർഷങ്ങളാണ്, ആ രോഗങ്ങളിൽ പല വിവരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ ഏറ്റവും സുവർണഘട്ടമുണ്ട്,
സുവർണഗട്ടം സിഹത്തിക കപില സഖമിക് നിന്റെ രോഗം വരുന്നതിൻ്റെ മുമ്പുള്ള ആരോഗ്യപ്രദമായ ഘട്ടം വൈനാക കപില കപില ഫിഖറിക് ദാരിദ്ര്യം പിടികൂടുന്നതിൻ്റെ മുമ്പ് ജീവിതത്തിൽ വരുന്ന ഐശ്വര്യത്തിൻ്റെ ഒരു ഘട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പല ഹദീസുകളിൽ വളരെ പ്രസക്തമായ ഒരു ഹദീസാണ് നിന്റെ ജീവിതത്തിൻ്റെ ദാരിദ്ര്യം പിടികൂടുന്നതിൻ്റെ മുമ്പുള്ള ഐശ്വര്യത്തിൻ്റെ ഒരു ഘട്ടമുണ്ട് അതുപോലെ തന്നെ രോഗം വരുന്നതിൻ്റെ മുമ്പ് ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു ഘട്ടമുണ്ട് അതോടൊപ്പം തന്നെ വാർദ്ധക്യം വരുന്നതിൻ്റെ മുമ്പ് യുവത്വം തുളുമ്പി നിൽക്കുന്ന ഒരു ഘട്ടമുണ്ട് ഷുഗിലിൽ ഏർപ്പെടുന്നതിൻ്റെ മുമ്പ് സമയമില്ല സമയമില്ല എന്നതാണ് നമ്മുടെ പരാതി പലപ്പോഴും ഒന്നിനും സമയമില്ല എന്തുകൊണ്ട് നീ വൈകി എന്ന് ചോദിച്ചാൽ ജോലിയുടെ തിരക്ക് കാരണം എന്തുകൊണ്ട് നീ വൈകി ഉറങ്ങുന്നത് ചോദിച്ചാൽ നമുക്ക് സമയം മതിയാവുന്നില്ല ഇങ്ങനെ പലതിനും നമുക്ക് നമ്മൾ കണ്ട് ഉത്തരം കണ്ടെത്തുന്ന കാര്യമാണ് സമയം കിട്ടുന്നില്ല സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നത് റസൂൽ പഠിപ്പിച്ചു ഇങ്ങനത്തെ ഒരു ഷുഗലിൽ നീ ഏർപ്പെടുന്നതിൻ്റെ മുമ്പ് സമയം നിനക്ക് തികയാതെ വരുന്നതിൻ്റെ മുമ്പ് നിനക്ക് നിന്റെ ഒരു ഒഴിവുഘട്ടം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത് ആ ഒഴിവുഘട്ടത്തിൽ നാഥനിലേക്ക് നീ കൂടുതൽ അടുക്കുന്ന ഒരു സന്ദർഭം നിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുക അവസാനം പറഞ്ഞു വഹയാത്തക കപില മൗത്തിക് മരണത്തിന് മുമ്പുള്ള നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയങ്ങൾ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സൂചിപ്പിച്ചു ഒരുപക്ഷെ ജീവിതത്തിൻ്റെ അവസാനത്തെ റമദാനിലേക്കാണ് ഞാൻ പ്രവേശിക്കാതിരിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ മരണപ്പെടും നമുക്കറിയാം ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നമ്മളിത് വളരെ തൊട്ടടുത്ത നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരോഗ്യത്തിൽ തന്നെ ഒരു പ്രയാസങ്ങളുമില്ലാതെ കഴിഞ്ഞ മാസങ്ങളിലടക്കം നമ്മളോടൊപ്പം സൗഹൃദം പങ്കിട്ടിരുന്ന നമ്മുടെ തന്നെ സുഹൃത്ത് വലയത്തിലുള്ള പല ആളുകളും നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പം നമ്മളോടൊപ്പമില്ല ഒരുപക്ഷെ അവർ പല സ്വപ്നങ്ങളും നമ്മളോട് പങ്കുവച്ചിട്ടുണ്ടാവും റമദാനെ കുറിച്ച് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും റമദാനെ കുറിച്ച് തന്നെ നമ്മളോട് പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടാവും പല പദ്ധതികൾ നമ്മളോട് അവർ പങ്കുവച്ചിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ജീവിതത്തിൻ്റെ ഒരുപാട് മോഹങ്ങളും ആഗ്രഹങ്ങളും ഇങ്ങനെ നിറച്ച് ജീവിച്ചു കൊണ്ടിരിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ് അവർ നേരെ തിരിച്ചു പോവുക ഹയാത്തക കബില മൗത്തി മരണത്തിൻ്റെ മുമ്പുള്ള നിൻ്റെ ഹയാത്തായ നീ നിൽക്കുന്ന ജീവിതത്തിൻ്റെ ഒരു ഘട്ടം ഒരു പക്ഷേ വരാനിരിക്കുന്ന റമദാൻ എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ അവസാനത്തതായിരിക്കും നമ്മൾ അങ്ങനെ അങ്ങോട്ട് ഉറപ്പിക്കണം റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ സലാത്തുൽ വിദാ നിനക്ക് നമസ്കാരത്തിന് ഏറ്റവും ഖുശൂ ഉണ്ടാവണമെന്ന് നീ സങ്കല്പിക്കുന്നു നീ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ കൈകെട്ടിക്കഴിഞ്ഞാൽ പല ആളുകളും പറയാറുണ്ട് അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചിന്ത പല വിധത്തിലേക്ക് പടർന്നു പോവുകയാണ് പലതും ഓർത്തെടുക്കുകയാണ് തമാശക്ക് പറയാറുണ്ട് എന്തെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഓർമ്മിട്ടാണ് ഒറ്റ വഴി എന്ന് പറയുന്ന നിസ്കാരത്തിന് സലാം നിസ്കാരത്തിന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കൈകെട്ടിയാൽ മതി എന്ന അത് കൈകെട്ടുന്നതോട് കൂടിയിട്ട് പല കാര്യങ്ങളും മനസ്സിക്ക് തെളിയും നമ്മൾ ചിലപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും സ്വാഭാവികമായൊരു യന്ത്രം കണക്കെ നമ്മൾ കൈകെട്ടുന്നുണ്ടാവും റുക്കുവിൽ പോകുന്നുണ്ടാവും സുജൂദിൽ പോകുന്നുണ്ടാവും പക്ഷെ നമ്മുടെ കൽബ് ഹൃദയം എന്ന് പറയുന്നത് പറന്ന് പന്തലിച്ച് ആകാശത്തോളം മുട്ടിയിട്ടുണ്ടാവും പല കാര്യങ്ങൾക്കും നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടാവും നിൽക്കുന്നത് പള്ളിയിലാവും ഒരു പക്ഷെ നിൽക്കുന്നത് നമ്മൾ നമസ്കാരത്തിലായിരിക്കും പക്ഷെ നമ്മുടെ ബോധം എന്ന് പറയുന്നത് കൂടെ ഉണ്ടാവില്ല അവിടെയാണ് റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത് നമസ്കാരത്തിന് കൈകെട്ടിയാൽ നീ ആലോചിക്കണം ഇതിൻ്റെ അവസാനത്തെ നമസ്കാരമാണ് ഇനി ഞാൻ നമസ്കരിക്കുകയില്ല ഇന്ന് ഇശ നമ്മൾ നമസ്കരിച്ചു നാളെ സുബഹി നമസ്കരിക്കും എന്ന് ഉറപ്പ് പറയാൻ നിനക്ക് കഴിയില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച നീ ജുമായിൽ പങ്കെടുത്തു നാളെ ജുമായിൽ പങ്കെടുക്കും എന്ന് പറയാൻ നിനക്ക് ഒരു ഉറപ്പുമില്ല കാരണം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പക്ഷേ നാളെ ഒരു പക്ഷേ ജുമായുടെ സമയത്ത് എൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ടേബിളിലായിരിക്കും ഉണ്ടാവുക നാളെ ഈ സമയമാകുമ്പോൾ ഒരു പക്ഷേ എൻ്റെ മുകളിൽ മണ്ണ് വന്ന് പതിഞ്ഞിട്ടുണ്ടാവും എൻ്റെ നാട്ടുകാരും സുഹൃത്തുക്കളും മിൻഹാ ഖലഖിനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്ത നുഖ്ര എന്ന് പറഞ്ഞ് ഖബറടക്കം നടത്തി പിരിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടാവും ഇങ്ങനെ ചിരിക്കുകയും ഇങ്ങനെ കൂടുകയും ഇങ്ങനെ ആഹ്ലാദങ്ങൾ പങ്കിടുകയും ഒക്കെ ചെയ്യുന്ന ചെറുപ്പം തന്നെയാണ് ഇതുപോലെ തന്നെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ നമ്മൾ നിന്ന് വിട വാങ്ങുന്നത് അതുകൊണ്ടാണ് റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത് ഓരോ നമസ്കാരത്തിന് നീ പ്രവേശിക്കുമ്പോഴും ആ നമസ്കാരം നിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ നമസ്കാരമാണ് എന്ന ഒരു ഉറപ്പിൽ നീ ഒന്ന് അനുഷ്ഠിച്ചു നോക്ക് ഇതെൻ്റെ വിടവാങ്ങൽ നമസ്കാരമാണ് എന്നതുപോലെ തന്നെ ഈ വരാനിരിക്കുന്ന റമദാൻ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ റമദാൻ ഇനി ഒരിക്കലും എൻ്റെ ആയുസ്സിലേക്ക് ഒരു റമദാൻ വരാനിരിക്കുന്നില്ല ഇനി ഒരിക്കലും എൻ്റെ ആയുസ്സിലേക്ക് റമദാൻ കിട്ടില്ല ഒരുപക്ഷെ കഴിഞ്ഞ റമദാനോട് കൂടിയിട്ട് ആയുസ് തീരേണ്ടതായിരുന്നു അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഒരു അവസരം കൂടി നമുക്ക് നൽകിയിരിക്കുകയാണ് അങ്ങനെയും നമുക്ക് വിചാരിക്കാനോ കഴിഞ്ഞ റമദാനോട് കൂടിയിട്ട്
ജീവിതത്തിൽ സംഭവിക്കേണ്ടുന്ന ഒരു ആക്സിഡന്റിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. നമ്മൾ പറയാറുണ്ടല്ലോ അങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളത്. അള്ളാഹുവിൻ്റെ ഒരു കാവല് കൊണ്ട് ഒരു റമദാനും കൂടി ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ആയുസ്സ് നീട്ടി നൽകി. ഈ വരാനിരിക്കുന്ന റമദാൻ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ റമദാൻ ആയിരിക്കും എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉറപ്പിക്കുക. ഒന്നാമത്തൊരു ബോധ്യം എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ് വരാനിരിക്കുന്ന റമദാൻ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ കൃത്യമായി കൊണ്ട് ഒരു പ്ലാനിങ് ഈ റമദാനിൽ എങ്ങനെയായിരിക്കും. ഒന്നാമതായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാൻ പറ്റും പരിശുദ്ധ റമദാൻ എന്തുകൊണ്ടാണ് റമദാനിൽ നോമ്പനുഷ്ഠിക്കുവാൻ വേണ്ടി നിർബന്ധമാക്കിയത്. ഒറ്റ കാരണമേ ഉള്ളൂ, എന്തുകൊണ്ടാണ് റമദാനിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം എന്ന് പറഞ്ഞത് എന്നതിൻ്റെ ചോദ്യത്തിനുള്ള ഒറ്റ കാരണം റമദാനിലാണ് പരിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ളത് എന്നാണ്. റമദാനിലാണ് ഖുർആൻ അവതീർണമായിട്ട്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ റമദാൻ മാസത്തിൽ ഖുർആൻ അവതീർണമായി. ഖുർആനിൻ്റെ മാസമായ റമദാൻ, ആ റമദാൻ മാസത്തിൽ കുത്തിബ അലൈക്കുംസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ. ഈ റമദാൻ മാസത്തിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം. കാരണം ഖുർആൻ അവതീർണമായ മാസമാണ്, ഖുർആനിൻ്റെ വാർഷികം നടക്കുന്ന മാസമാണ്. ഈ ഖുർആനുമായി കൊണ്ടുള്ളൊരു ബന്ധം പരിശുദ്ധ റമദാനിൽ നിന്നെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായി കൊണ്ടും നീ പകലിൽ നോമ്പനുഷ്ഠിക്കുന്നു. നോമ്പനുഷ്ഠിക്കുവാൻ നീ കാണിക്കുന്ന ഒരു ജാഗ്രതയുണ്ടല്ലോ, പകലിൽ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് നീ കാണിക്കുന്നൊരു തയ്യാറെടുപ്പുണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടുള്ള നീ നടത്തുന്ന ഒരു ശ്രമമുണ്ടല്ലോ. അതുപോലെ തന്നെ പ്രധാനമാണ് റമദാനിൻ്റെ രാപ്പകലുകളിൽ ഖുർആനിൻ്റെ മാസമായ റമദാനിനെ ഉപയോഗപ്പെടുത്തുവാൻ നിന്റെ ജീവിതത്തിൽ ശ്രമം നടത്തുക എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, റമദാനുമായി ഖുർആനുമായി കൊണ്ട് നമ്മുടെ ബന്ധം എത്രത്തോളമുണ്ട്? നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ ഒരു റമദാൻ കഴിഞ്ഞിട്ട് ഈ റമദാനിലേക്ക് ഒരു 10 മാസം 11 മാസം കഴിഞ്ഞു, ഷാബാൻ കഴിഞ്ഞ്, അതുപോലെ തന്നെ റമദാൻ കഴിഞ്ഞ് ഷവ്വാലോട് കൂടിയിട്ട് അറബി മാസങ്ങളിൽ കഴിഞ്ഞ ഒരു ഏപ്രിലിൻ്റെ അവസാനമായിരുന്നല്ലോ റമദാൻ കഴിഞ്ഞത്. ആ ഏപ്രിൽ അവസാനത്തോടുകൂടി ഇപ്പോൾ റമദാനിലേക്ക് നമ്മൾ 22 മാർച്ച് 2023 റമദാക്ക്. ഇത്രയും കാലം നമ്മൾ വെറുതെ ഇരുന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കുക, ഖുർആനുമായി കൊണ്ട് എവിടെയാണ് എൻ്റെ ഒരു കണക്ഷൻ ഉള്ളത്? ഖുർആനുമായി കൊണ്ട് എന്തായിരുന്നു ഖുർആനുമായി കൊണ്ട് എൻ്റെ ഒരു ബന്ധം ഉണ്ടായിരുന്നത്? സ്ഥിരമായിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു ശീലം എന്നിൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ വെറുതെ ഇരുന്നിട്ട് ആലോചിച്ച് നോക്കുക. എനിക്കൊരു 5-7 ക്ലാസ് വരെ മദ്രസയിൽ പോയി പഠിച്ചിട്ടുണ്ട്. 5-ാം ക്ലാസ് പൊതുപരീക്ഷ എഴുതിയിട്ടുണ്ട്, 7-ാം ക്ലാസ് പൊതുപരീക്ഷ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും ഖുർആനിൻ്റെ ഒരു ഭാഗം ആ മദ്രസയിൽ പഠിച്ചതിൽ നിന്ന് അപ്പുറമായിട്ട് ഒരായത്തോ ഒരു സൂക്തമോ അധികം പഠിക്കാത്തവനായിട്ട് ഞാൻ മാറിയിട്ടുണ്ടോ? ഖുർആനുമായി കൊണ്ട് നമുക്കറിയാമല്ലോ ലോകത്തെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. നമ്മൾ മുസാഫ് എടുത്തിട്ട് നമ്മളിങ്ങനെ തുറന്നു നോക്കുകയാണെങ്കിൽ ഓരോ ഖുർആൻ്റെ ആയത്തുകളും അള്ളാഹു നമ്മളോട് നടത്തുന്ന സംസാരമാണ്. നമ്മുടെ ജീവിതത്തിന് ദിശ നിർണയിക്കുന്നത് ഖുർആനാണ്. നമ്മുടെ ജീവിതത്തിന് സൗന്ദര്യം നൽകുന്നത് ഖുർആനാണ്. നമ്മുടെ ജീവിതത്തിന് പ്രകാശം സമ്മാനിക്കുന്നത് ഖുർആനാണ്. ഇപ്പോൾ ഖുർആനുമായി കൊണ്ടുള്ള എൻ്റെ ഒരു ബന്ധം എന്താ? നമ്മുടെ എല്ലാവരുടെയും മൊബൈലിൽ ഡിവൈസിൽ ഖുർആനുണ്ട്. ആലോചിച്ച് നോക്കി നിങ്ങൾ, ഒരു ദിവസം നമുക്ക് വാട്സപ്പ് അപ്ഡേഷൻ നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരാവില്ലേ? ഒരു മണിക്കൂറിൻ്റെ ഇടയിൽ എത്ര തവണ നമ്മൾ സ്വാഭാവികമായിട്ട് വാട്സപ്പിലേക്ക് നമ്മുടെ കൈ പോവും, നമ്മുടെ കണ്ണു പോവും? ഒരു 2-3 മണിക്കൂറിനിടയിൽ എത്ര തവണ നമ്മൾ നമ്മുടെ FB അക്കൗണ്ടിലൂടെ നമ്മളൊന്നിങ്ങനെ കറങ്ങും? ഒരു ദിവസം രാത്രി അവസാനിക്കുമ്പം ഇന്നത്തെ ദിവസം ഞാൻ ഖുർആനിൽ നിന്ന് ഒരായത്ത് പോലും ഓതിയില്ലല്ലോ, അങ്ങനത്തെ ഒരു ദിവസമാണ് ഒരു ദിവസം നമ്മളിന്ന് കഴിഞ്ഞു പോകുന്നതെങ്കിൽ അസ്വസ്ഥപ്പെടാവുന്ന ഒരു മനസ്സ് നമുക്കുണ്ടോ? ഒരായത്തെങ്കിലും നമ്മൾ പുതുതായിട്ട് ഖുർആനുമായി കൊണ്ട് നമ്മളെവിടെയാണുള്ളത്? നമുക്കറിയാം ഒരുപാട് മുൻഗാമികളായ ആളുകൾ എങ്ങനെയാണ് ഖുർആനെ സ്വീകരിച്ചിരുന്നത്, എങ്ങനെയാണ് ഖുർആനോട് അവരുടെ സമീപനം ഉണ്ടായിരുന്നത്. ഖുർആനാണെല്ലാം. ആ ഖുർആനെ ജീവിതത്തിലേക്ക് അവർ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ അവരുടെ ജീവിതത്തിനും ഹൃദയത്തിനും വരുന്ന മാറ്റങ്ങൾ അത്രയായിരുന്നു. മഹാനായ സയ്യിദ് ഖുത്തുബ്, മഹാന്മാരായ പണ്ഡിതന്മാർ, അവരുടെ തടവറയിൽ കഴിഞ്ഞിട്ടുള്ള ഒരുപാട് പണ്ഡിതന്മാർ. അപ്പോൾ നമ്മൾ ഇപ്പോൾ വായിക്കുന്ന തഫ്ഹീമുൽ ഖുർആൻ,
ഖുർആൻ ഒരു തഫ്സീറാണ്. തഫീമുൽ ഖുർആൻ, തഫീമുൽ ഖുർആന്റെ ആദ്യ ഭാഗം എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ കാണാൻ പറ്റും അത് രചിച്ച മൗലാന സയ്യിദ് അബുൽ അല മൗദൂദി അത് പൂർത്തീകരിച്ച പല ഭാഗങ്ങളും പാകിസ്ഥാനിലെ ജയിലിൽ നിന്നാണ്, ലാഹോർ ജയിലിൽ നിന്നാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ തടവറയെ, ജയിൽ തടവറയെ അവർ ഖുർആൻ കൊണ്ടായിരുന്നു മൂടപ്പെട്ടിരുന്നത്. ഈ ജയിൽ തടവറയെ അവർ അവരുപയോഗപ്പെടുത്തുന്നത് ഖുർആൻ ഓതുക, പാരായണം ചെയ്യുക, പഠിക്കുക, ഖുർആനുമായി കൊണ്ട് നിരന്തരമായൊരു ബന്ധമുണ്ടാക്കുക. ഇങ്ങനെയായിരുന്നു പ്രമുഖരായ പല ആളുകളും ഖുർആനുമായി കൊണ്ടുള്ള ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, വരാനിരിക്കുന്ന പരിശുദ്ധ റമദാനിൽ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ മാത്രം ഞാൻ മുഴുകിയിട്ട് ജീവിതത്തിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇമാം മാലിക് റഹിമഹുള്ള എങ്ങനെയായിരുന്നു, അപ്പോൾ എൻ്റെ ഈ രാവും പകലിലും ഖുർആനുമായി കൊണ്ടുള്ള നിരന്തരമായിട്ട് ഞാൻ കൃത്യമായിട്ട് റമദാൻ ഒന്നിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ തന്നെ ഒറ്റയ്ക്കിരുന്ന് കൊണ്ട് ഖുർആനുമായി കൊണ്ട് എൻ്റേത് റമദാൻ എങ്ങനെയായിരിക്കും എന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ പോലെയുള്ള ഒരു രൂപം ഞാൻ കാണും. സാധാരണഗതിയിൽ നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ട് ചെയ്യുന്ന രീതിയുണ്ട്. ഒന്നാമത്തെ നോമ്പിന് വളരെ ആവേശത്തോട് കൂട്ടിയിട്ട് ഒരു ജുസ് ഒക്കെ നമ്മൾ പാരായണം ചെയ്യും. നല്ല കാര്യമാണ്, പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന കാര്യമാണ്. ഓരോ നോമ്പിനും ഒരു ജുസ് പാരായണം ചെയ്യുന്ന ശീലം 30 ജുസ് ദിവസമാകുമ്പോഴേക്ക് 30 ജുസ് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും. ഖുർആൻ റമദാനിൻ്റെ മാസങ്ങളിൽ ഖുർആൻ ഒരാവർത്തി പാരായണം ചെയ്യുക എന്ന് പറയുന്നത് വലിയ പ്രതിഫലാർഹമായൊരു കാര്യമാണ്. അർത്ഥമറിയില്ലെങ്കിൽ തപ്പിത്തളഞ്ഞിട്ടാണെങ്കിലും ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് വളരെ ഇഷ്ടമാണ്. പരിശുദ്ധ ഖിയാമത്ത് നാളിൽ പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓതിയ നമ്മുടെ ആയത്തുകളും ഓരോ സൂക്തങ്ങളും ഓരോ ലഫ്ളുകളും നമുക്ക് വേണ്ടിയിട്ട് ശുപാർശകരായിട്ട് വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ്റെ ഓരോ നമ്മൾ ഓതിയിട്ടുള്ള ആയത്തുകൾ, നമ്മൾ ഓതിയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യും പരലോകത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഖുർആൻ ഓതുന്ന ഒരു രീതി ഉണ്ടാവും. ഞാൻ പറയുന്നത് അതിന് കുറച്ചും കൂടിയും, നമ്മൾ അങ്ങനെ ആയാൽ പോരാ, കുറച്ചും കൂടി ഒരു ചിട്ടയും വ്യവസ്ഥയുണ്ടാവും. ഞാൻ ഈ റമദാൻ ഖുർആൻ്റെ വിഷയത്തിൽ ഞാൻ ചില ഭാഗങ്ങളിലൊക്കെ വീക്കുണ്ട്, എന്നെക്കുറിച്ചിട്ട് എനിക്കറിയാം. ഖുർആൻ തെറ്റുകൂടാതെ ഓതാൻ പ്രയാസപ്പെടുന്ന ഒരാളാണ് ഞാനെങ്കിൽ ഈ റമദാൻ്റെ പകലിൽ ഖുർആൻ ഏറ്റവും നന്നായിട്ട്, ഏറ്റവും നല്ല രൂപത്തിൽ തെറ്റുകൂടാതെ പാരായണം ചെയ്യാനുള്ള രീതി എന്തായിരിക്കും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി ഈ റമദാനിൽ ഞാൻ അത് ശരിപ്പെടുത്തും. ഈ റമദാനിൽ ഞാൻ അത് ശരിപ്പെടുത്തും. എനിക്ക് ഖുർആൻ്റെ ചില ഭാഗങ്ങളൊക്കെ അറിയാം, ഖുർആൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഹിഫ്ളുണ്ട്. ഏതോ ഒരു സമയത്ത് എൻ്റെ ഹിഫ്ള്, എൻ്റെ ജോലി തിരക്ക് കാരണം, ഓഫീസിലെ തിരക്ക് കാരണം, ബിസിനസ് രംഗത്ത് എങ്ങനെ പ്രവേശിച്ചത് മുതൽ, ജോലിയിൽ പ്രവേശിച്ചത് മുതൽ ഞാൻ നേരത്തെ ഉണ്ടാക്കിയെടുത്ത എൻ്റെ എല്ലാ ഹിഫ്ളുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ വരാനിരിക്കുന്ന റമദാൻ എനിക്കൊരു സുവർണാവസരമാണ്. എനിക്ക് ആ ഭാഗങ്ങൾ മുഴുവൻ വീണ്ടും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെടുക്കും. എനിക്ക് ചില സമയങ്ങളിൽ എനിക്ക് ഖുർആൻ്റെ ചില ഭാഗങ്ങളൊന്നും അറിയില്ല. എന്തൊക്കെയാണ് ഖുർആൻ പറയുന്നത്, എന്തൊക്കെ എന്നോട് സംസാരിക്കുന്നത്, നാഥൻ്റെ സംസാരമാണല്ലോ. തിരിയാത്തൊരു ഭാഷയിൽ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ പല ആളുകളും ഹിന്ദി നന്നായിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ മറ്റു ഇതര സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ തന്നെ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ കൂടെ ഇടപഴകി ജീവിക്കുന്നൊരവസ്ഥ ഉണ്ടായപ്പം നമ്മുടെ കൂട്ടത്തിലെ പല ആളുകൾക്കും ഹിന്ദി നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അവരോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് നമ്മുടെ വഴിയിലുള്ള മാർഗം എന്ന് പറയുന്നത് അവരുടെ ഭാഷയിൽ സംസാരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു നമ്മളോട് സംസാരിക്കുന്ന ഒരു ഭാഷയാണ് ഖുർആൻ, ഖുർആൻ്റെ ഭാഷ. അള്ളാഹുവിനെ നമുക്ക് കൂടുതൽ അറിയണം, അള്ളാഹുവിൻ്റെ സംസാരം നമുക്ക് കേൾക്കണം, നമുക്ക് അള്ളാഹുവിനോട് തിരിച്ചു പറയണം. അതിനുള്ള വഴിയാണെന്ത്? പരിശുദ്ധ ഖുർആൻ. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത് എന്ന് അറിയാത്തൊരവസ്ഥ നമുക്കുണ്ടാകുമെന്ന് പറയണത് അതിൽ വലിയൊരു മോശം ഉണ്ടല്ലോ. അതുകൊണ്ട് ചെറിയ ഭാഗങ്ങളെങ്കിലും ഈ റമദാൻ്റെ 30 ദിവസം കഴിയുമ്പം ഒരു സൂക്തമെങ്കിലും ഞാനൊന്ന് വിശദമായിട്ട് പഠിക്കും. എല്ലാ സംവിധാനവും ഉണ്ടല്ലോ, നിങ്ങളിപ്പോൾ അങ്ങോട്ട് തേടിപ്പോണ്ട, നിങ്ങളുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് വരും. നിങ്ങളുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് ഉസ്താദുമാരും ഖുർആൻ്റെ വലിയ വലിയ പണ്ഡിതന്മാരും നിങ്ങളെ തേടി ഇങ്ങോട്ട് വരുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് തേടി പോകേണ്ട ഒരാവശ്യപ്പല്ല.
പക്ഷെ അതിന് നമ്മൾ ഒരു ദൃഢനിശ്ചയം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. ഈ റമദാനിൽ എനിക്ക് അറിയാത്ത ഒരു സൂക്തമെങ്കിലും ഒരു സൂറത്തെങ്കിലും റമദാൻ്റെ 30 ദിവസത്തിൻ്റെ ഇടയിൽ ഞാൻ പഠിക്കും എന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് കഴിയണം. പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ട് ഇത് നമ്മൾ എടുക്കണം, ഖുർആനുമായി കൊണ്ടുള്ള ബന്ധം. പ്രിയപ്പെട്ട യുവാക്കളെ, ചെറുപ്പക്കാരെ, ഞാനടക്കമുള്ള ചെറുപ്പമേ, കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളിങ്ങനെ ഖേദിക്കും, എത്രയോ നമ്മൾ കേട്ടല്ലോ, ജീവിതത്തിൽ ഇനി എന്താ ഉള്ളത്? പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലേക്ക് സമ്പാദിച്ചെടുക്കാൻ ഭൗതികമായിട്ടല്ല, ഖിയാമത്ത് നാളിൽ വിചാരണക്ക് വെക്കുമ്പോൾ നമ്മുടെ തുലാസിന് കനം തൂങ്ങാൻ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല സുവർണാവസരമാണ് പരിശുദ്ധ റമദാനിൻ്റെ ഇത്തരം നന്മകൾ നിറഞ്ഞ ഈ കാലയളവ് എന്ന് പറയുന്നത്. അതിന് തുടക്കം എന്ന് പറയുന്നത് ഖുർആൻ ഉണ്ടാവുക. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. നമ്മളൊക്കെ നമുക്കറിയാം, നമ്മളൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുക്കും, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും, നോട്ടിഫിക്കേഷൻ അനുസരിച്ച് കൊണ്ട് സ്വാഭാവികമായിട്ട് വാട്സപ്പിൽ വന്നിട്ടുണ്ടാവും, FB നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ടാവും, ഇൻസ്റ്റയിലേത് വന്നിട്ടുണ്ടാവും. നമ്മൾ ചിലപ്പോൾ 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ ആ ജീവിതാനുഭവത്തിലുണ്ട്. ചിലപ്പോൾ നമ്മളോട് ആളോടാണ് ഒരു പെട്ടെന്ന് ഒരു നമ്പർ എനിക്ക് മെസ്സേജ് തിരിച്ചയക്കുമെന്ന് പറയും. നമ്മൾ കോൺടാക്ട്സിൽ നിന്ന് നമ്പർ എടുത്തിട്ട് അയാൾക്ക് അയക്കാൻ വേണ്ടി നിന്നപ്പോൾ ഇത് നമ്മൾ മറന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ വാട്സപ്പിൽ കയറിയിട്ടുണ്ടാവും, FB കയറിയിട്ടുണ്ടാവും, ഇൻസ്റ്റയിൽ കയറിയിട്ടുണ്ടാവും, ട്വിറ്റർ നോക്കിയിട്ടുണ്ടാവും, അതിൻ്റെ ഇടയ്ക്ക് വേറെ ഏതെങ്കിലും സംവിധാനങ്ങൾ യൂട്യൂബിലായിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. ഒരു അരമണിക്കൂറൊക്കെ നമ്മളിങ്ങനെ പറന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ എന്തിനാണ് ഫോൺ എടുത്തിരുന്നത്, എൻ്റെ ഒരു സുഹൃത്ത് എന്നിൽ നിന്ന് നമ്പർ ചോദിച്ചിട്ടുണ്ട്, ആ നമ്പർ അയക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോൺ എടുത്തത് എന്നൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ അറിയാതെ ഇതിൻ്റെ ഒരു ലോകത്ത് ലോക്കഡാണ്. ഞാൻ പറയുന്നു, റമദാനിൽ വളരെ ശ്രദ്ധ വേണം. ഓരോ സമയവും നമുക്ക് വിലപ്പെട്ടതാണ്, ഓരോ സമയവും നമുക്ക് വിലപ്പെട്ടതാണ്. രാവും പകലും വിലപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ രാത്രിയിൽ കുറച്ച് നേരം ഉറക്കൊഴിവാക്കണം എന്ന ആഗ്രഹത്തോടുകൂടി, ഇബാദത്ത് അനുഷ്ഠിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയിട്ട് പകലിൽ നിങ്ങൾ കിടന്നുറങ്ങിയാൽ, നിങ്ങളൊന്ന് വിശ്രമിച്ചാൽ അതിന് പോലും പ്രതിഫലമുണ്ട് എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് റമദാന് മാത്രം കിട്ടുന്നൊരു ഓഫറാണ്, മെഗാ ഓഫർ എന്ന് നമ്മൾ പറയുന്നു. റമദാനിൽ നിങ്ങൾ ഒരു ഫർള് നമസ്കാരം അനുഷ്ഠിച്ചാൽ 70 ഫർള് അനുഷ്ഠിച്ചതിൻ്റെ തുല്യം. റമദാനിൽ നിങ്ങൾ സുന്നത്ത് അനുഷ്ഠിച്ചാൽ ഒരു ഫർള് അനുഷ്ഠിച്ചതിൻ്റെ തുല്യം പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് ഫളലുകൾ റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കും, നമ്മുടെ സമയം എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്, നമ്മുടെ സമയം നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ? എല്ലാത്തിനും നോമ്പിൻ്റെ ലക്ഷണം ഉണ്ടാവണം. നിങ്ങൾ വെറുതെ അന്നപാനീയങ്ങൾ, വെറും ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുക, നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ തോന്നിയ പോലെ വിടുക, അതുകൊണ്ടൊരു കാര്യമില്ല എന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിന് നോമ്പ് വേണം, കണ്ണിന് നോമ്പ് വേണം, സ്നാവിന് നോമ്പ് വേണം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ പകലിൽ നിങ്ങൾ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നു എന്നതുകൊണ്ട് മാത്രം നിങ്ങളൊരു നോമ്പുകാരനാവുന്നില്ല. എന്നതുപോലെ തന്നെ പ്രധാനമാണ് നിങ്ങളുടെ ഡിജിറ്റൽ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഡിവൈസിനും എന്ത് വേണം? ഫാസ്റ്റിംഗ് ഉണ്ടാവുക എന്ന് പറയുന്നത് നോമ്പുകാരൻ്റെ ഒരു കൈകാലുകൾക്ക് നോമ്പുള്ളതുപോലെ, കണ്ണിന് നോമ്പുള്ളതുപോലെ, ലൈംഗികാവയങ്ങൾക്ക് നോമ്പുള്ളതുപോലെ, നാവിന് നോമ്പുള്ളതുപോലെ, നിങ്ങളുടെ ശരീരത്തെ പോലെ തന്നെ നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ഡിവൈസിന് നോമ്പുണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ സമയം എങ്ങനെ നഷ്ടപ്പെടുത്തുക എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. നമ്മളിങ്ങനെ കുടുങ്ങിപ്പോകും. അതിൻ്റെ ഒരു ലോക്കിലാണ് നമ്മളുള്ളത്. ഈ ലോക്കിനെ പൊട്ടിച്ച് നന്മയിൽ മുന്നേറാനുള്ള ഒരു അവസരമാണ് എൻ്റെ മുമ്പിലുള്ളത് എന്ന ഒരു ധാരണയിൽ വേണം പരിശുദ്ധ റമദാനിലേക്ക് നമ്മളിങ്ങനെ പ്രവേശിക്കാൻ. അതുകൊണ്ട് നല്ലതാണ്, ഞാൻ എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അനിവാര്യമായിക്കൊണ്ടും ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ടാവും. ചില നോട്ടിഫിക്കേഷനൊക്കെ നമ്മൾ തന്നെ ബോധപൂർവം ഓഫാക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തേണ്ടി വരും. നമുക്ക് ആവശ്യമുള്ള ആപ്പുകൾ മാത്രം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മളെ ഫോണിൽ നമ്മൾ കൊണ്ടുപോകണം. കുറച്ച് നേരമെങ്കിലും ഫോണൊന്ന് മാറ്റി നിർത്തേണ്ടി വരും. എന്നാലേ നമുക്ക് റമദാനിനെ അനുകൂലപ്രദമാക്കിയെടുക്കാൻ നമുക്ക് പ്രിയപ്പെട്ടവരെ കഴിയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, നമ്മളൊക്കെ ഈ അർത്ഥത്തിലുള്ള ഒരു തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തുക. പരമാവധി നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മൾ റമദാൻ അങ്ങോട്ട് കൊടുക്കുക. അതിന് കിട്ടാവുന്ന ഏതവസരവും നമ്മൾ ഉപയോഗപ്പെടുത്തുക. നോമ്പ് തുറവലും റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ നോമ്പ് ബാങ്ക് നോമ്പ് തുറക്കാനുള്ള ആ ബാങ്ക് നിങ്ങൾ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ നടത്തുന്ന ആ സമയത്ത് നടത്തുന്ന പ്രാർത്ഥന ഒരിക്കലും തട്ടി മാറ്റുകയില്ല. 2 സന്തോഷങ്ങളുണ്ട് നോമ്പ് തുറക്കുന്ന ഒരു വിശ്വാസം. ഒന്ന്, നാഥനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. ഒന്ന്, നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ അല്ല സ്വീകരിക്കുമ്പോഴുണ്ടാകുന്ന നിങ്ങൾക്കുള്ളൊരു സന്തോഷം.
നോമ്പുകാരനായിരിക്കെ പ്രാന്നല്ലാഹ യബ്സുത്തു യദഹു ബില്ലൈലി ലിമുസീഉ നഹാർ വയബ്സുത്തു യദഹു ബിന്നഹാരി ലിമുസീഉ ലൈൽ. നോമ്പുകാർക്ക് മാത്രം പ്രത്യേകമായി കൊണ്ട് പകലിൽ പടച്ച റബ്ബ് ഇരു കരവും നീട്ടിയിട്ടിരിക്കുകയാണ്. രാത്രിയിൽ ആരെങ്കിലും എന്നോട് ഇസ്തിഗ്ഫാർ തേടുന്നുണ്ടോ, അല്ല പകലിൽ ആരെങ്കിലും ഇസ്തിഗ്ഫാർ തേടുന്നുണ്ടോ, അവരുടെ ഇസ്തിഗ്ഫാറുകൾ പുറത്തു കൊടുക്കാൻ വേണ്ടി. രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്ത് ഇസ്തിഗ്ഫാർ തേടുന്നുണ്ടോ, ആ ഇസ്തിഗ്ഫാർ തേടുന്ന ആളുകൾക്ക് അവരുടെ ഇസ്തിഗ്ഫാർ പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് തൗബ നടത്തുക, ദിക്റുകൾ നടത്തുക. അതുപോലെ തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്, നമ്മളൊക്കെ ചെറുപ്പമായതുകൊണ്ട് തിരക്കിൻ്റെ ഇടയിൽ പലതും നമ്മൾ വിട്ടുപോയിട്ടുണ്ടാവും. നേരത്തെ ഞാൻ ഖുർആനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ, ഇപ്പോൾ നമസ്കാരത്തിൽ ചെല്ലേണ്ടുന്ന പ്രാർത്ഥനകൾ എത്ര പേർക്ക് നമുക്ക് സ്വന്തം തന്നെ നമ്മളൊന്ന് നിർത്തിയാകും. അതിൽ രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള പ്രാർത്ഥനകൾ, തശഹുദ്, സ്വലാത്ത്, ദുആകൾ, നമസ്കാരത്തിൽ ചെല്ലേണ്ടുന്ന മറ്റു ദിക്റുകൾ, ഇതൊക്കെ നമ്മളെ മദ്രസാകാലത്ത് നമ്മളിങ്ങോട്ട് പഠിച്ചു വെച്ചു എന്നല്ലാതെ അതിന് ശേഷം പിന്നീട് അതിനെക്കുറിച്ചിട്ട് ചിലപ്പോൾ പഠിച്ചു വെച്ച പ്രാർത്ഥനകൾ ചിലപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് ചെല്ലാത്ത അവസ്ഥ ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ മയ്യത്ത് നമസ്കാരത്തിൽ ചെല്ലേണ്ടുന്ന പ്രാർത്ഥനകൾ ചിലപ്പോൾ നമുക്കറിയില്ല. ജീവിതത്തിൻ്റെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള പ്രാർത്ഥന, ജീവിതത്തിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനകളിൽ ബന്ധിതനാവേണ്ട മനുഷ്യനാവണമെന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ, നിങ്ങൾ അടുത്ത സ്റ്റേജിൽ നിന്ന് നിങ്ങളുടെ പ്രാഥമികമായ കാര്യങ്ങൾക്ക് പ്രവേശിക്കുമ്പോൾ, ഭക്ഷണമേശയിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ, അതിൽ നിന്ന് വിരമിച്ച് കഴിയുമ്പോൾ, വീട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ, പള്ളിയിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ എന്ന് തുടങ്ങി, വാഹനത്തിൽ നിങ്ങൾ കയറുമ്പോൾ, നിങ്ങൾ ഡ്രസ്സ് ധരിക്കുമ്പോൾ, ആ ഡ്രസ്സിൽ തന്നെ പുതിയ ഡ്രസ്സാണെങ്കിൽ അതിനുള്ള പ്രാർത്ഥനകൾ, ഇങ്ങനെ ഓരോന്നിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും അത്തരം പ്രാർത്ഥനകളോടെയൊന്നും ഒരു ശീലമില്ലാത്തത് കൊണ്ട് തന്നെ പഠിച്ച പ്രാർത്ഥനകൾ തന്നെ മറന്നു പോകുന്ന ഒരു ശീലമാണ് പലപ്പോഴും നമുക്കുള്ളത്. അതുകൊണ്ട് അതിനുള്ളൊരു അവസരം കൂടിയാണ്. നിർബന്ധമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കരുതി കാത്തുവെക്കേണ്ടുന്ന, ശീലമാക്കി കൊണ്ടു നടക്കേണ്ടുന്ന പ്രാർത്ഥനകൾ പഠിക്കാൻ പറ്റുന്ന ഒരവസരം എന്ന നിലയ്ക്ക് ആ പ്രാർത്ഥനകളൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും തേടിപ്പിടിച്ചുകൊണ്ട് പഠിക്കുന്ന ഒരു രൂപം ഇൻഷാ അല്ലാഹ് വരാനിരിക്കുന്ന റമദാനിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണിക്കും എന്ന് ഉറപ്പുവരുത്താൻ പ്രിയപ്പെട്ടവർ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു മുന്നറിയിപ്പ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്ലാനിങ് റമദാനിൻ്റെ മുമ്പായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ 4-5 ഒരാഴ്ചക്കാലം നമ്മുടെ മുമ്പിലുണ്ട്. ഈ മുമ്പിലുള്ള ഈ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു പ്ലാനിങ് പ്രിയപ്പെട്ടവർ നമ്മൾ നടത്തണം. അവസാനത്തെ റമദാനാണ് എന്ന ഒരു ഉറപ്പിൽ വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. നമസ്കാരം, നമുക്കറിയാം ജോലി സംബന്ധമായ പല തിരക്കുകൾ ഉണ്ടാവും. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സൂചിപ്പിച്ചു പ്രത്യേകിച്ച് ജമാഅത്ത് നമസ്കാരങ്ങളിൽ സുബഹിൻ്റെ വിഷയത്തിൽ നമ്മളൊരു ശ്രദ്ധ. നോമ്പാകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ പലപ്പോഴും ജോലി സംബന്ധമായി തന്നെ ചില ക്രമീകരണങ്ങൾ നമുക്ക് കിട്ടും. അങ്ങനത്തെ ജോലി സംബന്ധമായ ക്രമീകരണങ്ങൾ നമസ്കാരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നടത്തുക. ഒരു ജമാഅത്ത് നമസ്കാരവും എൻ്റെ അശ്രദ്ധ കൊണ്ട്, എൻ്റെ മടി കൊണ്ട്, എൻ്റെ ഉന്മേഷക്കുറവ് കൊണ്ട് ഒരു ജമാഅത്ത് നമസ്കാരവും നഷ്ടപ്പെടുത്തില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയുക. എൻ്റെ സമയത്തെ ജമാഅത്ത് നമസ്കാരങ്ങൾക്കനുസരിച്ച് കൊണ്ട് ഞാൻ ക്രമപ്പെടുത്തും. സുബഹി ജമാഅത്ത്, ലൊഹുർ ജമാഅത്ത്, മഗ്രിബ് എന്ന് തുടങ്ങിയിട്ട് അസർ പോലും നഷ്ടപ്പെടാത്ത വിധത്തിൽ എൻ്റെ നമസ്കാരത്തെ, റമദാൻ്റെ ജമാഅത്ത് നമസ്കാരത്തിലുള്ള പങ്കാളിത്തം നല്ല ശ്രദ്ധ ഉണ്ടാവും എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയുക. അതുപോലെ തന്നെ ഖിയാമുല്ലൈലി എന്ന് പറയുന്നത് കേവലം ഇഷയ്ക്ക് ശേഷം നടക്കുന്ന ഒരു തറാവീഹിനെ കുറിച്ചിട്ട് നമുക്ക് നല്ല പരിചയമുണ്ട്. അത് സ്വാഭാവികമായിട്ട് കൂട്ടത്തിൽ അങ്ങനെ അതിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ നമ്മളും അറിയാതെ അതിലൊന്ന് ലയിച്ചു തീരും എന്നതല്ല യഥാർത്ഥത്തിൽ നമ്മളെപ്പോലെയുള്ള ഒരു ചെറുപ്പക്കാർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇത് അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്, പാതിരാവിലെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നാഥനോട് ചില കാര്യങ്ങൾ തുറന്ന് പറയുക എന്ന് പറയുന്നത്. അതിന് പറ്റുന്നൊരവസ്ഥയാണ് റമദാൻ. തപ്പിത്തടഞ്ഞിട്ടാണെങ്കിലും, ഇനി നമുക്ക് പല ഭാഗങ്ങളും അറിയില്ല എങ്കിലും, നമ്മൾ പരിശുദ്ധ ഖുർആൻ നോക്കി ഓതിക്കൊണ്ടെങ്കിലും രാത്രിയുടെ ഖിയാമുല്ലൈൽ അനുഷ്ഠിക്കുന്ന ഒരു ശീലം, ഞാൻ പറഞ്ഞത് കേവലം തറാവീഹല്ല, ഒറ്റക്ക് നമ്മൾ നമസ്കരിക്കുന്ന ആ ഖിയാമുല്ലൈൽ 3 റക്അത്തോ അല്ലെങ്കിൽ 5 റക്അത്തോ 7 റക്അത്തോ ഇങ്ങനെ ഒറ്റയായി നമസ്കരിക്കുന്ന രൂപത്തിൽ റമദാനിൻ്റെ രാവുകളെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ കുടുംബവുമായിട്ട് ജീവിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റമദാൻ എന്ന് പറയുന്നത് ആത്മീയമായ ഒരു നിർവൃത്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ബൗദ്ധികമായി കൊണ്ട് നമ്മുടെ വയറ് നിറക്കാനുള്ളൊരു മാസമല്ല റമദാൻ. കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് റമദാൻ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കുടുംബമായിട്ടൊന്ന് ഇരിക്കുക, തൻ്റെ ഇണയും മാതാപിതാക്കളും ഒക്കെ ഒന്ന് ഇരുന്നിട്ട് റമദാൻ്റെ ഒരു മാസത്തേക്കൊരു സ്പെഷ്യൽ പാക്കേജ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക. നമുക്കറിയാൻ പറ്റും വിപണികളുടെ റമദാനാക്കിയിട്ട് നമ്മൾ റമദാൻ നമ്മൾ കൊടുക്കരുത്.
വിപണിക്ക് വേണ്ടിയിട്ട് നമ്മളാണ് നമ്മൾ കൊടുക്കരുത്. കാരണം എന്ന് വെച്ചാൽ വിപണി ചിലത് നമ്മുടെ മുമ്പിൽ മോഹിപ്പിക്കും, ഇന്ന വിഭവം, ഇന്ന ഭക്ഷണം, ഇന്ന പൊരികൾ, ഇന്ന ഫ്രൂട്ട്സുകൾ, പല വിധത്തിൽ നമ്മളെ മോഹിപ്പിക്കും. ഞാൻ പറയുന്നത് റമദാൻ തീന്മേശക്കുള്ള റമദാൻ അല്ല, നമ്മുടെ ആത്മീയമായ നിർവൃത്തിക്കുള്ള ഒരു റമദാനാക്കിയിട്ട് പരിശുദ്ധ റമദാനെ നമ്മൾ മാറ്റിയെടുക്കാനുള്ള ഒരു സ്പെഷ്യൽ പാക്കേജ് നമ്മുടെ വീടിൻ്റെ അകത്ത് നിങ്ങൾ ഉണ്ടാക്കണം. പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് ഈ റമദാനെന്ന് വന്നു കഴിഞ്ഞാൽ ബജറ്റ് താളം തെറ്റുമെന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അത്രമാത്രമായിരിക്കും വീട്ടിൻ്റെ പല കാര്യങ്ങളും അടിമുടി ബജറ്റ് താളം തെറ്റുന്ന വിധത്തിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ അവസാനത്തെ പത്തിൽ എന്ന് പറയുന്നത് ആദ്യത്തെ പത്തിനേക്കാൾ പ്രാധാന്യം അവസാനത്തെ പത്തിനുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും. സാധാരണഗതിയിൽ സംഭവിക്കലെന്താ, ഒന്നാമത്തെ ദിവസത്തിലുള്ള ആവേശം പിന്നീട് നമുക്ക് വർദ്ധിക്കുകയാണോ ചെയ്യുക, കുറയുകയാണോ ചെയ്യുക. ആദ്യത്തെ പത്തിൽ നമ്മൾ വളരെ സ്ഥിരോത്സാഹത്തോടു കൂടിയിട്ട് ജമാഅത്ത് നമസ്കാരങ്ങളുടെ പങ്കാളിത്തം ശ്രദ്ധിച്ചു, ഖിയാമിലയിൽ കിട്ടുന്നത് ശ്രദ്ധിച്ചു, രണ്ടാമത്തെ പത്തിലും മൂന്നാമത്തെ പത്തിലും എവിടെയാണ് നമുക്ക് സ്വാഭാവികമായിട്ടൊരു തളർച്ച, ഒരു ക്ഷീണം, ഒരു പ്രയാസം വരുന്ന ഒരു പ്രകൃതക്കാരനാണോ ഞാനെങ്കിൽ തുടക്കം മുതൽ തന്നെ നമ്മളത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ അല്പം ഒരു ഒരു പ്രയാസം, ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അവസാനത്തെ പത്തിൽ ഒരു പ്രത്യേകമായ ഒരുക്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നടത്തിയിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ അവസാനത്തെ നാളുകൾ എന്ന് പറയുന്നത് ഒരു കാരണവശാലും വിപണിക്ക് നമ്മൾ വിട്ടുകൊടുക്കരുത്. നമുക്കറിയാൻ പറ്റില്ല, പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ സൂക്ഷിക്കുക. ഇന്ന് ഞാൻ ഇങ്ങോട്ട് പോരുന്നതിനിടയ്ക്ക് നമ്മുടെ ഒരു പ്രവർത്തകൻ്റെ സുഹൃത്തിൻ്റെ അദ്ദേഹം നടത്തുന്ന ഒരു ടീ ഷോപ്പിലെ കയറിയത് കേവലം ചായയും വെള്ളം കുറച്ച് സ്നാക്സൊക്കെ കിട്ടുന്ന സമയത്ത് സംസാരത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദിച്ചു റമദാൻ എങ്ങനെയാണ്, എന്താണ് പ്ലാൻ എന്നുള്ളത്. റമദാൻ ഒരു മാസക്കാലം പൂട്ടിടാൻ തന്നെയാണ് തീരുമാനം എന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ ആലോചിച്ച് നോക്ക് നിങ്ങൾ, മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് നോമ്പ് വരുന്നത്. സാധാരണഗതിയിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൂൾ ഡ്രിങ്ക്സ് നന്നായിട്ട് ചിലവാകുന്നൊരു സമയമാണ് മാർച്ച് ഏപ്രിൽ മാസം എന്ന് പറയുന്നത്. മാത്രമല്ല നോമ്പുകാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ടീ സ്നാക്സ് ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പുകാരെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേരം ചില ലഘുകടികൾ, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പൊരികളൊക്കെ ഉണ്ടാക്കി അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യുന്നതാം, ഉപജീവനത്തിന് വേണ്ടിയുള്ള സാധ്യതകൾ ഉള്ള ഒരു സമയം കൂടിയാണ് ഈ റമദാൻ്റെ പകലുകൾ എന്ന് പറയുന്നത്. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആറ് പെൺകുട്ടികളുള്ള കുടുംബമാണ്, ആറ് മക്കളുണ്ട്, എല്ലാ മക്കളും പെൺകുട്ടികളാണ്, അതുപോലെ തന്നെ വിവാഹപ്രായം എത്തി നിൽക്കുന്ന പെൺകുട്ടികളാണ്. ഇദ്ദേഹം വളരെ ആവേശത്തോടു കൂടി പറയുന്നു, റമദാൻ്റെ ഒരു മാസം എന്ന് പറയുന്നത് എനിക്ക് ഇബാദത്തിനും അനുഷ്ഠാനങ്ങൾക്കുള്ളതാണ്. ഞാൻ ഇതിന് മുഴുകി കഴിഞ്ഞാൽ വൈകുന്നേരമായ എനിക്ക് ബേജാറാണ്, ഓർഡറുകൾ വന്നിട്ടുണ്ടാവും, ആ ഓർഡറുകൾക്ക് അനുസരിച്ച് കൊണ്ട് കടികൾ ഉണ്ടാക്കണം, സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കണം, നമസ്കാരത്തിനൊരു ഏകാഗ്രത കിട്ടൂല, തറാവീഹിനെ അത് ക്ഷീണിപ്പിക്കും. അതുകൊണ്ട് റമദാനിൻ്റെ ഒരു മാസം എന്ന് പറയുന്നത് എനിക്ക് വരുമാനം അവിടെ കുറഞ്ഞാലും ഇവിടെ എനിക്ക് വരുമാനം കുറയാൻ പാടില്ല, ഈ തുലാസിൽ എനിക്ക് കനം കൂട്ടേണ്ടതുണ്ട്, അതുകൊണ്ട് അടച്ചിടാൻ തന്നെയാണ് തീരുമാനം എന്ന ഒരു ഉറപ്പുണ്ടല്ലോ, ഒരു ധൈര്യമുണ്ടല്ലോ, ഈമാനികമായൊരു കരുത്തുണ്ടല്ലോ. ഇത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ചിലത് നഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പരലോകത്തിൻ്റെ വിഷയത്തിൽ ഞാൻ വിജയിയായിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. അതിനുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത്. കൃത്യമായി കൊണ്ടുള്ള ഒരു പ്ലാനിങ്, കൃത്യമായി കൊണ്ടുള്ള ഒരു രൂപം റമദാനിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ പേഴ്സണലി നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കുക. കുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകൾ കുടുംബത്തിൻ്റെ കൂടെ ഇരുന്നു കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഇണകളെ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുക, നമ്മുടെ വീട്ടിലുള്ള ആളുകളെ നമ്മളിതിന് ചേർക്കുക. നല്ല ഒരു പ്രീ പ്ലാനോട് കൂടിയിട്ട് പരിശുദ്ധ റമദാനിലേക്ക് നമ്മളങ്ങോട്ട് പ്രവേശിക്കുക. നമുക്കറിയാം റമദാൻ്റെ മഹത്വം, അതിൽ നിന്ന് വിവരിക്കേണ്ടുന്ന ഒരു സദസ്സല്ല ഇത്. ഒരുപാട് ഖുതുബകളിൽ നമ്മളത് കേട്ടതാണ്, ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടതാണ്. ഇസ്തിഗ്ഫാറിൻ്റെ പ്രാധാന്യം, അതുപോലെ തന്നെ തൗബയുടെ പ്രാധാന്യം ഒക്കെ നമ്മൾ കേട്ടതാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദആനി ഫൽയസ്തജീബൂലി വൽയുഅ്മിനു ബി. റമദാൻ്റെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്ന സൂറത്തുൽ ബഖറ 183-ാമത്തെ ആയത്ത് മുതൽ കുത്തിബാലേക്കും സിയാം കമാ കുത്തിബാലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും എന്ന് തുടങ്ങുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നിങ്ങൾക്ക് റമദാൻ മാസത്തിൽ നോമ്പുണ്ട്, റമദാനിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുന്ന ഒരു വലിയ സന്തോഷവാക്യമുണ്ട്. അല്ലാഹു പറയുന്ന വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, റസൂലെ അങ്ങയോട് അല്ലാഹുവിനെ കുറിച്ച് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവരോട് പറയണം ഫഇന്നി ഖരീബ്, ഞാൻ തൊട്ടടുത്ത് തന്നെയുണ്ട്, ഞാൻ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഇത് നമുക്ക് കിട്ടുന്ന ഒരു വലിയ ആത്മവിശ്വാസമുണ്ട്. എൻ്റെ റബ്ബ് എന്നെ കൈവിടുകയില്ല, ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ റബ്ബ് ഉടനെ വിളി കേൾക്കാൻ വേണ്ടി എൻ്റെ ചാരത്ത് തന്നെയുണ്ട്. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്,
ഞാനിതാ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഉജീബു ദഅവത ദാഇദാ ദഅനി, അതുകൊണ്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ എന്നോട് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, ഞാൻ അവർക്ക് ഉത്തരം നൽകാം. ഇത് പ്രിയപ്പെട്ടവർ നമ്മുടെ ഹൃദയത്തിൽ നമ്മളൊന്ന് കുറിച്ചു വെക്കുക. എൻ്റെ റബ്ബ് എന്നെ കാത്തു നിൽക്കുകയാണ്, ആ റബ്ബിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലുകയാണ്. ഞാൻ എന്ത് ചോദിച്ചാലും എൻ്റെ റബ്ബ് എനിക്ക് തരും. പരിശുദ്ധ റമദാൻ, ആ റമദാനാണ് എൻ്റെ മുമ്പിലുള്ളത്. മറ്റ് മാസങ്ങളെപ്പോലെ ആവരുത് റമദാനിൻ്റെ പകലുകളും റമദാനിൻ്റെ രാവുകളും. നമുക്ക് ജീവിതത്തിന് ഈമാനികമായി കരുത്ത് സംഭരിച്ചെടുക്കാനുള്ള, ജീവിതത്തിൽ കിട്ടുന്ന അതി സുവർണാവസരമായിട്ട് റമദാനെ നമ്മൾ മനസ്സിലാക്കുക. അതിനനുസരിച്ച് കൊണ്ട് നമ്മൾ നല്ല ഒരു പ്ലാനും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതിനുള്ള ഒരു പ്രചോദനമാവട്ടെ ഇന്നത്തെ നമ്മുടെ ഈ സംഗമം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന വിധത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മളെയൊക്കെ ഉൾപ്പെടാൻ നമുക്ക് കഴിയണം. അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ശുഭാർഷകരായി മലാക്കമാർ, അതുപോലെ തന്നെ നമ്മൾ അനുഷ്ഠിച്ച നമ്മുടെ നോമ്പ്, നമ്മൾ പാരായണം ചെയ്ത നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ, അതിൻ്റെ സൂക്തങ്ങൾ, അതിൻ്റെ സൂറകൾ ഒക്കെ നമുക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയുന്ന വിധത്തിൽ വരും നാളുകൾ ആ അർത്ഥത്തിൽ ഏറ്റവും അനുകൂലപ്രദമാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ തുണക്കുമാറാവട്ടെ. വരാനിരിക്കുന്ന പരിശുദ്ധ റമദാൻ, ആ റമദാനിലേക്ക് അതിൻ്റെ നോമ്പനുഷ്ഠിക്കാൻ, ആ റമദാൻ്റെ എല്ലാ മഹത്വവും നേടിയെടുക്കാൻ പടച്ച റബ്ബ് നമുക്ക് ആയുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നല്ല മനസ്സോടുകൂടി റമദാനിനെ സ്വീകരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച റബ്ബെ, നിൻ്റെ പുസ്തകത്തിലാണ് ഞങ്ങളെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ളത്. റബ്ബെ, റമദാനിൻ്റെ മുമ്പ് നാഥാ ഞങ്ങളെ തിരിച്ചു വിളിക്കരുതേ റബ്ബെ. അള്ളാഹുവെ, റമദാനിൽ നോമ്പനുഷ്ഠിക്കുവാനുള്ള ആയുസ്സും ആരോഗ്യവും ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. റബ്ബെ, പരിശുദ്ധ റമദാൻ വരാനിരിക്കുന്നു. റമദാനിൻ്റെ എല്ലാ ചൈതന്യവും നേടിയെടുക്കുന്ന എൻ്റെ ഇഷ്ടക്കാരെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ വീഴ്ചകൾ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ തമ്പുരാനെ. നാഥ, ഞങ്ങളോട് നീ കരുണ കാണിക്കണേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട് വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, വിഷമങ്ങളുള്ള ആളുകൾ. അള്ളാഹുവെ, അവരൊക്കെല്ലാം അവരുടെ ജീവിതത്തിന് സന്തോഷം നൽകണേ തമ്പുരാനെ. വലിയ പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകളുണ്ട് നാഥ, അത്തരം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ജീവിതത്തിൽ നീ ഒരു സന്തോഷവും വർക്കത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, പടച്ചറപ്പെ ഷിഫ നൽകണേ റബ്ബെ. അള്ളാഹുവെ, നിൻ്റെ സന്നിധാനത്തിലേക്ക് യാത്രവായ പ്രിയപ്പെട്ട പല ആളുകളുണ്ട്. ഞങ്ങളുടെ കൺമുമ്പിൽ അവരുടെ പല രൂപങ്ങളുമുണ്ട്. അവരോടൊപ്പം ഒരുമിച്ച് സഹവസിച്ചതുണ്ട്, ജീവിച്ചതുണ്ട്, ഇടപഴകിയതുണ്ട്. അവരിന്ന് ഖബറിടത്തിലാണ് നാഥ. അവരുടെ ഖബറിടനെ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. നാഥ, അവരോടൊപ്പം സ്വർഗീയ ജീവിതത്തിൽ ഞങ്ങളെ ഒരുമിപ്പിക്കണേ തമ്പുരാനെ. റബ്ബന അതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ ആദാബന്നാർ. ആമീൻ ആമീൻ. വറഹ്മതുക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.